ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറേ ഫുൾ ചിക്കൻ ഫ്രൈ കണ്ടിട്ട് അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയ ഒരു ചിക്കനാണ് ഗ്രീൻ ചിക്കൻ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായി ഞാനൊരു ബൗളിൽ മല്ലി ഇല എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പൊതീനയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമുക്ക് പച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കാന്താരി മുളക്. നമ്മുടെ ഈ ചിക്കൻ കുറച്ചുകൂടെ സ്പൈസി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, കാരണം നമ്മൾ കാന്താരി മുളകൊക്കെ ചേർത്തുകൊണ്ട് ഓൾറെഡി എരിവുണ്ടാവും. അപ്പോൾ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി രണ്ട് ഇഞ്ചിയുടെ പീസും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതെല്ലാം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 4 teaspoons വിനേഗർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നാരങ്ങ നീരായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് പേസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ചിക്കനിൽ നിന്ന് ഇതുപോലെ ഞാൻ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ഫുൾ ചിക്കൻ ഫ്രൈ ആണല്ലോ. അപ്പോൾ മസാലയ്ക്കുള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൈഡിലും ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ മസാല ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. നമ്മുടെ ഈ കാന്താരിമൊക്കെ എല്ലാം ചേർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. ഇനി ഇതിലോട്ട് ഒരു 3 teaspoon തൈരും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ അത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണെന്ന്. നമ്മൾ ആ കുരുമുളക്, പച്ച കുരുമുളകും അതുപോലെ തന്നെ കാന്താരി മുളകൊക്കെ ചേർത്തതിന് കൂടുതൽ സ്പൈസിയാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഫുൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കൈകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ലൈൻ ഇട്ട ഭാഗത്തോട്ടൊക്കെ നന്നായിട്ട് തന്നെ മസാലയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മളിങ്ങനെ മസാല തേച്ച് പിടിച്ചിട്ട് ഒരു മിനിമം 6 hours റെസ്റ്റിൽ വെക്കണം, എന്നാലേ ഉള്ളൂ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കാം. നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തോട്ടും ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് എല്ലാ ലൈനിൻ്റെ ഭാഗത്തും അതിൻ്റെ താഴെയും എല്ലായിടത്തും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ഒരു 6 hours റെസ്റ്റിൽ വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത്. മിനിമം 6 hours വെക്കണം, അതിൽ കൂടുതലാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ബട്ടറിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമ്മുടെ ഫുൾ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ 2 legs ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിന്നാൽ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും 2 pieces മാറും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ 2 legs ഒന്ന് പിടിച്ച് എന്തുകൊണ്ടെങ്കിലും കെട്ടണം. ഒരു ഫുൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ, എന്നാലുള്ളൂ നന്നായിട്ട് വേവിച്ചെടുക്കാൻ പറ്റുക. നമുക്കിനി ഇതൊരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു സൈഡും ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് 2 sides ആണ് ഇനി വേവിക്കാൻ. അതിതുപോലെ ഒന്ന് സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല പതിയെ സ്ലോലി വേണം മറിച്ചിട്ട് കൊടുക്കാനും. അഥവാ നമ്മൾ നല്ല സ്പീഡിൽ മറിച്ചിട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് 2 pieces മാറും. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാനും. അപ്പോൾ നമ്മളൊരു സൈഡ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡൂടെ വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രീൻ ഫുൾ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഗ്രീൻ ചിക്കൻ റെസിപ്പിയാണ്. നമുക്ക് നമ്മൾ വെക്കാമെന്ന് കരുത്ത് ഉള്ളെല്ലാം നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.